പണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉള്ളു. പണ്ട് എപ്പോഴും സ്ഥിരതായിരുന്നു, കണ്ണാടി പോയി ആക്ടി. അമ്മ എന്നെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ നീ കാണിക്കുന്നത്, ഞാൻ ഇവിടെ ഞെട്ടിയിട്ടൊക്കെ ഉണ്ട്. മറ്റേ അത് ഞാൻ പറയാം, പോക്കിരിക്കാത്ത അസനില്ലേ. ഇതിന് മുമ്പ് ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓപ്പറേഷൻ ചാവില, അയ്യോ ഞങ്ങൾ കണ്ടാണല്ലോ അതിനകത്ത് ഏതാ ക്യാരക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു അൽഫോൺസ് ഇട്ട്, അയ്യോ തൊട്ടിപ്പുറത്തേക്കുന്ന പോസ്റ്ററിനകത്ത് ഞാനുണ്ട്. അപ്പൊ അയ്യോ ഈ കൊച്ചല്ലേ പറഞ്ഞു. എങ്ങനെയായിരിക്കും അമ്മ, എനിക്കറിയത്തില്ല, കാരണം ഞാൻ മാട്രിമോണിയൽ സൈറ്റിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല. എന്റെ പേരൻസ് ആയിരിക്കുമല്ലോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ഏത് സ്ട്രേഞ്ചർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ സിനിമയിൽ കാണിച്ച സ്കിൽസ്, ആ ഒരു മൂവ്മെന്റ്, പേസ്, ഇതെല്ലാം അവരാണ് എനിക്ക് പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കൊക്കോയില്. ഹായ് ഹലോ നമസ്കാരം, ജാഗോ സ്പേസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് വെരി ബ്യൂട്ടിഫുൾ മമിത ബൈജു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ക്യൂട്ടായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. സോ എന്താണ് ഒരു പുതിയ ലേറ്റസ്റ്റ് സിനിമ വിശേഷം? ഫോറിന്റെ ഒരു വിശേഷമാണ്. യെസ്. എന്നാലും നമ്മളുടെ പടങ്ങൾ ഇപ്പം ഇങ്ങനെ നിൽക്കുവാണല്ലോ, ഇറങ്ങാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിലാണല്ലോ ഇപ്പൊ. അപ്പം തിയേറ്ററിലില്ല, തിയേറ്ററിൽ ഇറക്കാനായിരുന്നു പ്ലാൻ ആദ്യം. അപ്പം ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി, അത് ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ രണ്ടുണ്ട്, അതുപോലെ തന്നെ ഫോറും ഇങ്ങനെ നിൽക്കുവാണ് റിലീസിന്. അപ്പൊ എങ്ങനെയാണ് റിലീസ് എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് കൊക്കോയും ഓപ്പറേഷൻ ജാവയും. അതും ബാക്ക് ടു ബാക്ക് റിലീസ് ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചുകൂടെ എന്നെ അറിയാനൊക്കെ തുടങ്ങി. അപ്പം ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് കൂടി. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല ഇപ്പൊ. അപ്പൊ എന്നിട്ടും ഫോളോവേഴ്സ് കൂടി. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു ഒരു സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ ഓപ്പറേഷൻ ജാവയിൽ അങ്ങനത്തെ ഒരു റോള് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത മൂവി ആയിട്ടാണ് എന്റെ കൊക്കോ ഇറങ്ങിയത്. അപ്പം സെയിം തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് ഞാനിപ്പം കൊക്കോടെ റിലീസിന് പോയി കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, ഇതിന് ഏതിന് മുമ്പ് അവിടുത്തെ തിയേറ്ററിലുള്ള ആൾക്കാർ ചോദിച്ചു, ഇതിന് മുമ്പ് ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓപ്പറേഷൻ ജാവില, അയ്യോ ഞങ്ങൾ കണ്ടാണല്ലോ അതിനകത്ത് ഏതാ ക്യാരക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു അൽഫോൺസ് ആയിട്ട്, അയ്യോ തൊട്ടിപ്പുറത്തേക്കുന്ന പോസ്റ്ററിനകത്ത് ഞാനുണ്ട്. അപ്പൊ അയ്യോ ഈ കൊച്ചല്ലേ പറഞ്ഞു. ആ അതെ കൊച്ചു, അയ്യോ കണ്ടാ പറയത്തില്ല കേട്ടോ, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ, അത് ഭയങ്കര സന്തോഷം. ആക്ച്വലി ഞാനത് കൊറേ നാള് മുന്നേ ഇട്ട് വന്നതാണ് പാഷനേറ്റ് എന്ന് പറഞ്ഞൊരു ഇത്. അപ്പം അന്ന് വെച്ചാല് അപ്പന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് എന്തെങ്കിലും, സാധാരണ ഞാൻ അങ്ങനെ ബയോ ആയിട്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആളോ എനിക്ക്. അപ്പൊ എന്ത് മനസ്സിൽ തോന്നുന്നു അപ്പൊ ഞാൻ അത് ഇടും അങ്ങനെ. പിന്നെ അതവിടെ കിടന്നതാ. അപ്പോ പാഷനേറ്റ് എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഞാൻ എന്ത് ചെയ്താലും അത് പാഷൻ വെച്ചിട്ടാണ് ചെയ്യുക. അതായത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിന് എന്നെ നിർബന്ധിച്ച് ചെയ്യില്ല. അതെനിക്ക് ചെയ്താലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്താലും അതിന് പാഷനോടെ ചെയ്യുവാണെങ്കിൽ എന്തായാലും എന്റെ എൻഡ് റിസൾട്ട് അടിപൊളിയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. ഇപ്പോ കൊക്കു കഴിഞ്ഞ് അതിലും കുറച്ചുകൂടെ ഓപ്പറേഷൻ ജാവ കുറച്ച് ഡിഫറന്റ് ആയിരുന്നു, അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് കൊക്കു, പിന്നെയും ഇതിലും കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്, ഗൗരവിന്റെ പേരായിട്ടാണ് ഇതില്. സോ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് വൈബ് ഒക്കെ? വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട്. അപ്പം മൂന്നിന്റെയും പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ജാവയിൽ കുറച്ചുകൂടെ സീരിയസ് വൈബ് ആയിരുന്നു, കുറച്ചുകൂടെ എന്താ പറയാ ആ ഒരു ത്രില്ലർ ആ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഫുൾ ഇത് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ബാലുചേട്ടനൊക്കെ ആയിരുന്നു, ബാലുചേട്ടൻ എനിക്ക് നേരത്തെ തന്നെ നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഹണി യൂട്യൂബില് അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ്. അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് സീരിയസ് ആയിരുന്നു അവിടെ, പക്ഷെ എന്നാലും സെറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ നേരെ വന്നത് 15 പിള്ളേരുടെ കൂട്ടത്തിലേക്കാണ്. ഞങ്ങൾ ടോട്ടൽ 15 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഒരാളായിട്ടായിരുന്നു ഞാൻ. അപ്പൊ അത് വേറെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫുൾ അലമ്പ് ബഹളം അത് തന്നെ. ഞങ്ങള് പിള്ളേരെല്ലാം ഇവര് മൊത്തം ഈ നാഷണൽ സ്റ്റേറ്റ് ലെവൽ പ്ലെയേഴ്സ് ആണ്. അപ്പം ഇവര് മൊത്തം എന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കും, ഇങ്ങനെ ഓരോ സ്കിൽസ് ഒക്കെ പഠിപ്പിക്കും. അതെ, എനിക്കൊന്നും അറിയില്ലല്ലോ. അതായത് പെട്ടെന്നാണ് ഈ പടം ഓണായത്. അപ്പൊ ഒരു മാസത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടോട്ടലി പറഞ്ഞാല് ഒരു ഹാർഡ്ലി ഒരു മന്ത് ആണ് എനിക്ക് കിട്ടിയത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന്. അപ്പം ആ ഒരു മന്തിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, ബേസിക്സ് പഠിക്കാൻ പറ്റും, പിന്നെ കുറച്ച് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, അതല്ലാതെ സ്കിൽസിലേക്കൊന്നും ഇറങ്ങാനേ പറ്റില്ല. അപ്പൊ ഞാൻ ബേസിക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട്
ഈ സിനിമയിൽ കാണിച്ച സ്കിൽസ്, ആ ഒരു മൂവ്മെന്റ്, പേസ് ഇതെല്ലാം അവരാണ് എനിക്ക് പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കൊക്കോയിൽ. അപ്പൊ അതിൽ നിന്ന് നേരെ വന്നത് ഫോറിലേക്കാണ്. ഫോറിൽ എന്ന് വെച്ചാല് ഇതുപോലെ തന്നെ നമ്മള് പിള്ളേർ സെറ്റ് പക്ഷെ വേറെ വൈബ്. അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിപ്പോ ഓപ്പറേഷൻ ജാവയില് കാര്യം പറയുവാണെങ്കിൽ എന്നെക്കാളും ഏജ് കൂടുതലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. പിന്നെ നേഴ്സ് ആണ്. അപ്പം എന്റെ പപ്പ ഡോക്ടറാണ്. അപ്പൊ എന്റെ ഞാൻ അവിടെ പോകുമ്പോൾ നേഴ്സുമാരൊക്കെ കാണാറുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു രീതി, ശൈലി അങ്ങനെയൊക്കെ ആണ് ആ ഒരു രീതി. അപ്പം എനിക്ക് അത്ര എക്സ്പീരിയൻസ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അപ്പൊ അത് കുറച്ച് ചാലഞ്ചിങ് ആയി തോന്നി. പിന്നെ കൊക്കോയിൽ എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഞാൻ 10 കഴിഞ്ഞു. അപ്പം അതിനകത്ത് 10 കുട്ടിയായിട്ടാണ്. അപ്പൊ ഞാൻ 10 കഴിഞ്ഞു. അപ്പൊ എന്റെ ഓരോ സ്കൂൾ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംഭവം. പിന്നെ 4 എന്ന് വെച്ചാല് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കൂള് അങ്ങനെ. ഇതിപ്പം വേറൊരു കാര്യമുണ്ട്, ഈ കൊക്കോയില് ഒരു സ്റ്റേറ്റ് സ്കൂൾ, ഞാൻ സ്റ്റേറ്റ് സ്കൂളിലാണ് +1 +2 പഠിച്ചത്. അപ്പൊ ആ ഒരു വൈബാണ്. ഞാൻ ഇതിനകത്ത് CBSE സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ 10 CBSE സ്റ്റുഡന്റ്. അപ്പൊ വേറൊരു വൈബാണ്, അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നല്ല രസമായിരുന്നു. ഫോറിനകത്തല്ലേ, ഫോറിനകത്തെ ഇതുപോലെ തന്നെ അത് എല്ലാ നല്ല രസമാണ്. എല്ലാ ഷൂട്ട് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഓ ഇന്ന് ഷൂട്ടാണല്ലോ എന്നുള്ളൊരു ചിന്തയേ വരില്ല. മീൻസ് എനിക്ക് അങ്ങനെ പൊതുവെ വരാറില്ല. അപ്പോ ഇതിനകത്ത് വെച്ചാല് രാവിലെ ഏക്കുമ്പോ തന്നെ ഇപ്പം നമ്മൾ മടുത്ത ചിലപ്പം നൈറ്റ് ഷൂട്ട് കാണും. അപ്പോ പിറ്റേ ദിവസം രാവിലെ 7 തിരിച്ചു വന്ന് കിടക്കുക. അപ്പൊ നമുക്ക് തലവേനൊക്കെ ചിലപ്പം എടുക്കും. അപ്പൊ ആ സമയത്ത് പിന്നെ രാവിലെ ഏറ്റ് കട്ടക്കാപ്പിയൊക്കെ അമ്മ ഉണ്ടാക്കി തരും. കട്ടക്കാപ്പിയൊക്കെ അപ്പൊ മറ്റേ ഗോവിന്ദപ്പായി അമ്മ ഷാവർ അവരൊക്കെ അപ്പുറത്തെ റൂമിലുണ്ടാവും. അപ്പൊ ഞാൻ അവർക്ക് കട്ടക്കാപ്പി കിട്ടുന്നുണ്ട്, അവരെ ഏൽപ്പിച്ച് അങ്ങനത്തെ ഒരു വൈബൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ നേരത്തെ വന്നാൽ നമ്മള് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവാ. അങ്ങനത്തെ കുറച്ച് നല്ല രസമായിരുന്നു. അതെന്ന് വെച്ചാല് അത് മൊത്തത്തിൽ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു കുട്ടി ഇപ്പൊ 10 കഴിഞ്ഞു, ആ ഒരു എന്താ പറയാ ആ പിള്ളേരുടെ എങ്ങനെയായിരിക്കും അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കിയെല്ലാം ഈ സ്പോർട്സ് എനിക്ക് ന്യൂ ആണ്, ഈ ഇങ്ങനത്തെ പിള്ളേരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എനിക്ക് ന്യൂ ആണ്, രജിസ്റ്റർ ചേച്ചിയായിട്ടുള്ള ഇത് ന്യൂ ആണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം അത് എന്താ പറയാ ഫ്രം ദി ബിഗിനിങ് ഓൺവേർഡ്സ്, അതായത് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് എനിക്ക് അറിയാം, ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിന്റെ പിന്നെ പ്രീ പ്രൊഡക്ഷൻ, നമ്മുടെ സിനിമ ഷൂട്ടിങ് അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതെല്ലാം ഞാൻ കണ്ടുവന്ന ഒരു സിനിമയാണത്. അപ്പം ആ സിനിമയിലൂടെയാണ് ഓക്കെ ഇതിന് ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ് ഓണാക്കുന്നത്, എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ആ ഒരു എന്താ പറയാ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് വരെ എങ്ങനെയാണ്, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് മൊത്തത്തിൽ ഞാൻ കണ്ടതോടെ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടം. ആ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ക്രൂ ആണെങ്കിലും ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പിംഗ് ആയിരുന്നു. അതായത് ഇപ്പം എന്താ പറയുക, ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷൂട്ട് ഇല്ലാത്ത ദിവസം ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പോയവരോട്. അപ്പൊ അവര് കുറെ കണ്ണിൽ പഠിപ്പിക്കുക, അവരുടെ കയ്യിൽ നിന്ന് കുറെ പഠിക്കാൻ കിട്ടുക, അങ്ങനെ കുറെ നല്ല ഫുൾ ഓൺ വൈബ് ആയിരുന്നു. ഓക്കെ ഒരു റാൻഡം സ്ട്രേഞ്ചർ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്, അതായത് നമ്മൾക്ക് റാൻഡം സ്ട്രേഞ്ചർ ആരുടെ ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്തുണ്ടെങ്കിലും അപ്പൊ അവരുടെ എന്തെങ്കിലും പഠിക്കാൻ കാണും. ഒരു ഏത് സ്ട്രേഞ്ചർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം നമുക്ക് പഠിക്കാനുണ്ടാവും. അതാണ് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യാറുള്ളത്. മറ്റൊരാൾക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നുന്ന എന്നാൽ മമിതയ്ക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ട്. ചെറിയ ചെറിയ തിങ്സിൽ ഭയങ്കര ഹാപ്പിയാവും ഞാൻ. എനിക്ക് അങ്ങനെ വലിയ കാര്യം വേണ്ട, എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് ചെറിയ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ഇൻസ്പയർഡ് ആവും, അങ്ങനെ ഉള്ള ഒരാളാണ്. ഇപ്പൊ ഭാവിയിൽ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബയോ, ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും ബയോയുടെ? എങ്ങനെയായിരിക്കും അമ്മ, എനിക്കറിയില്ല. കാരണം ഞാൻ മാട്രിമോണിയൽ സൈറ്റിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല. എന്റെ പേരൻസ് ആയിരിക്കുമല്ലോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരോട് ചോദിക്കേണ്ടി വരും, എനിക്കറിയത്തില്ല. ചിലപ്പോ എങ്ങനെയായിരിക്കും, ഇപ്പൊ വേറെ എന്തെങ്കിലും ഒക്യുപേഷൻ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. നമ്മളിപ്പോ പഠിക്കാനൊക്കെ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഓക്കെ എന്റെ ഫോട്ടോ കൊടുക്ക, താഴെ ആക്ട്രസ്, ഏജ് ഇത്ര, പിന്നെന്താ പിന്നെ റിലീജിയൻ ഒക്കെ ഉണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ സാധനം, അതൊക്കെ ഉണ്ടാവുക. അങ്ങനെ കുറെ പക്ഷെ ഞാൻ
സമ്മതിക്കത്തില്ല അതിന്. ഞാൻ മാട്രിമോണി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. ഈ എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ വൈസ് ആയിട്ട് ഒരു ലോങ് ടേം ഡ്രീം എന്തായിരുന്നു? എഡ്യൂക്കേഷനായിട്ട് എനിക്ക് സിനിമ സീരിയസ് ആകുന്നതിന് മുമ്പ് എനിക്ക് മെഡിസിനോടായിരുന്നു താല്പര്യം. ഇപ്പം ഡോക്ടർ ആവണം, എൻ്റെ പപ്പ ഡോക്ടറാണ്, അപ്പം ആ ഒരു രീതിയിൽ പോകാൻ തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. ഇപ്പോൾ സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐ റെസ്പെക്ട് ദാറ്റ് പ്രൊഫഷൻ. എനിക്കെപ്പോഴും അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ചാൽ സെർവിങ് ആണ്. എനിക്ക് എപ്പോഴും സെർവ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് സെർവിങ് ആണ്, എൻ്റർടൈൻമെൻറ്റ് ആ ഒരു രീതിയിലാണ്. അപ്പം എന്താ പറയുക, ഇപ്പോന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഡോക്ടർ ആകാൻ പോയാൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ചെയ്തുകൊണ്ട് MBBS പഠിച്ച എനിക്ക് അതിന് കറക്റ്റായിട്ട് അതിനോട് ഫുൾ ജസ്റ്റിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ MBBS ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന് വെച്ചത്. എപ്പോഴും അതായത് ഞാൻ വെറുതെ ഞാനിപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുവാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു പേപ്പറും പേന എടുത്തിട്ട് ഞാൻ നമ്മൾ സ്വാർട്ട് ചെയ്യും. എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാല് എനിക്ക് വീക്ക് പോയിന്റ്സിൽ, എന്റെ വീക്കസ്റ്റ് മോമെന്റ്സിൽ എനിക്ക് ഞാൻ തന്നെ മതി. എനിക്ക് ഞാൻ ഡിപ്പെൻഡന്റ് അല്ല അത്ര, എനിക്ക് ഇമോഷണലി ഞാൻ കുറച്ച് സ്റ്റേബിൾ ആണെന്ന് എന്റെ വിശ്വാസമുണ്ട്. അല്ലാത്ത സമയത്ത് ഞാൻ അമ്മയുടെയും അപ്പയുടെ ഒക്കെ എടുത്തു പോകും, അത് വേറെ കാര്യം. പപ്പ ചേട്ടൻ്റെ ഒക്കെ എടുത്തു പോകും, പക്ഷെ സ്റ്റേബിൾ ആണ്, അത്യാവശ്യം എൻ്റെ മൈൻഡ് സ്റ്റേബിൾ ആണ്. പിന്നെ എന്താ പറയാ, സ്ട്രെങ്ത് വേറെ എന്താണുള്ള, എല്ലാ കാര്യത്തിനെയും ഈസി ആയിട്ട് കാണാം. ഭയങ്കര സീരിയസ്, ആ മീൻസ് ലീവ് ചെയ്യുക, നമ്മളെ ഓരോ മൊമെന്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് ലീവ് ചെയ്യുക അങ്ങനെ. പിന്നെ വീക്ക്നെസ് ഞാനിപ്പോ തൽക്കാലം എന്തായാലും പറയുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്കുള്ള ഈ ലോകം തന്നെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുക, നമ്മള് നമുക്ക് എന്തെങ്കിലും എവിടെ പോയാലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല. എന്തായാലും ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ കുറെ തുറന്നു തുടങ്ങും, അത് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അത് റൈറ്റ് ആയിട്ട് എന്തോ ത്രെറ്റ്സ് എന്റെ ഞാൻ ചെയ്യുമ്പം നോ പറയുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ വരെ ചിലപ്പോൾ നോ പറയാൻ കാണും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും, അവർ നോ പറയാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുമല്ലോ അതിന്. അപ്പം അതിന് നോ പറയുന്ന ആൾക്കാരാണ് എൻ്റെ ത്രെഡ്സ്. അവർ എങ്ങനെ അത് കുറച്ച് പാടാണ്, അതാണ് അത്രേ ഉള്ളൂ. ഓക്കെ, ഈ മറ്റുള്ള സിനിമകളെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇനി ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള സെറ്റ് ഓഫ് മൂവീസ് ഒക്കെ എന്തായിരിക്കും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള? കാരണം സ്പോർട്സ് ഡ്രാമ ചെയ്തു, ത്രില്ലർ ചെയ്തു, മേബി ചെയ്യും. യെസ്, ഓഫ് കോഴ്സ്. അതാണെന്ന് വെച്ചാൽ എനിക്ക് റൊമാൻറ്റിക് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഗോ ടു മൂവീസ് റൊമാൻസ് ആ ഒരു ജോണേഴ്സിലുള്ള മൂവീസാണ്. കാരണം എപ്പോൾ കണ്ടാലും ഓക്കെയാണ്. സി എനിക്കിപ്പോൾ ത്രില്ലർ കാണാൻ ചിലപ്പോൾ ഒരു മൂഡ് വേണം. അപ്പം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ആണല്ലോ, അതിനും എനിക്കൊരു മൂഡ് വേണം. ആക്ഷൻ ആണെങ്കിലും കുറച്ച് മൂഡൊക്കെ വേണം. പക്ഷേ റൊമാൻസ് ആണെങ്കിലും ഇപ്പോൾ ഏത് വീക്ക് മൊമെന്റ്സിലുള്ള ഏത് അടിപൊളി മൊമെന്റ്സിലാണെങ്കിലും ഇതൊന്ന് കാണാൻ പറ്റും. ഓ നോ, കുറേ പേരുണ്ട്. ഇപ്പൊ ചോദിക്കാൻ എനിക്ക് ചിലരൊക്കെ മിസ്സൗട്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴും അയ്യോ ഇയാളുടെ പേര് പറഞ്ഞില്ലല്ലോ, അയ്യോ ഈ ആക്ടറിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നോർക്കുന്നത്. പക്ഷെ എന്നാലും ഞാനിപ്പം ഉള്ളതാ പറയാനുണ്ടോ, ഇപ്പം ജാക്ക് ഫ്രം ടൈറ്റാനിക് ഞാൻ കരഞ്ഞിട്ടുള്ളതാണ്. അവൻ ഇതെപ്പോ കണ്ടാലും ഞാൻ കരയും. ഓക്കെ, പിന്നെ ഓക്കെ കൺമണി, ദുൽഖർ സൽമാൻ, നിത്യ മേനോൻ, പിന്നെ എന്താ കൊറേ ഉണ്ട്. തീർച്ചയായും അതല്ലേ എന്റെ പണി. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്ത് ഇതായിരിക്കും. അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ സീൻ ഇങ്ങനെ ചെയ്തേനെ, അങ്ങനെയൊക്കെ. പിന്നെ ചിലപ്പം പണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്കുള്ളൂ. പണ്ട് എപ്പോഴും സ്ഥിരത കണ്ണാടി പോയി ആക്ട് ചെയ്യും. അമ്മ എന്നെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ പിടിച്ചിട്ടെന്ന് വെച്ചാൽ എന്നാ നീ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിട്ടൊക്കെ മറ്റേ അത് ഞാൻ പറയാം പോക്കിരിക്കാത്ത അസനില്ലേ. അതിനകത്തൊരു ഒരു ഒരു സീനുണ്ട്, മറ്റേ ഓട്ടോ വിളിക്കാൻ നേരത്ത് വിസിലടിക്കുന്നത്, എനിക്ക് വിസിലടിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി വിസിലടിക്കുന്നത് ഞാൻ വെറുതെ ആ മറ്റേ വിജയുടെ കൈ വരുന്നു ഇവിടെ ഞാൻ അടിക്കുന്ന അങ്ങനത്തെ സാധനം. അപ്പൊ ആ സമയത്ത് അമ്മേനെ പൊക്കിട്ടുണ്ട്, എന്നാ വിളിക്കട്ടെ ചെയ്യുന്നേ.
എന്റെ മണിക്കുട്ടി അപ്പൊ എന്താ മണിക്കുട്ടി നീ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമയുടെ ഒന്നുമില്ല ആ ഒരു സാധനം. അപ്പൊ ഇപ്പോഴും ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ എന്നെ തന്നെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓ നല്ലതാണ് ഗുഡ് ആണ് എന്ന് എന്നെ തന്നെ എപ്പോഴും പറയാം. ഞാൻ കണ്ണാടി മുമ്പ് നീ ആക്ട് ചെയ്യും. ഇപ്പൊ കോക്കോ ചെയ്തപ്പോ ഒരു ഇമേജ് വന്നു കുറച്ചുകൂടെ വുമൻസ് സെൻട്രിക് ആയിട്ടുള്ള റോൾസിന് സ്യൂട്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇസ് ഇറ്റ് യു ഫീൽ ദാറ്റ്? താങ്ക്സ്. അപ്പൊ ഇനിയും അങ്ങനത്തെ റോൾ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ചെയ്യാൻ സാധ്യത? ഓഫ് കോഴ്സ്. അത് ഏത് എന്ത് ടൈപ്പ് ഓഫ് മൂവീസ് ആണെങ്കിലും എനിക്ക് ചെയ്യാൻ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. അപ്പൊ ഫ്യൂച്ചർ സിനിമകൾ ആയിട്ടുള്ള ഫോർ രണ്ട് നീ റിലീസിന് ഇരിപ്പുണ്ട്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ആണ് നായകൻ. അപ്പം ചേട്ടന്റെ അനിയത്തിയായിട്ട് ഒരു ചെറിയ റോളുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു മൂവിയാണ്. അതിന് റിലീസിന് ഒരുങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ ശരണ്യ അതിൻ്റെ ഫെബ്രുവരിയിൽ ഓൾമോസ്റ്റ് ഷൂട്ട് തീർന്നായിരുന്നു. പിന്നെ കുറച്ച് പെൻഡിങ് ഉണ്ട്, ഒരു 10 ഡേയ്സോളം ഷൂട്ട് ഇനി ഉണ്ട്. അപ്പം അതിന് ഉടനെ തന്നെ ഉണ്ട്, നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. ആശംസകളും നേരുന്നു ഭാവിയിലേക്ക് ഒരു മരുരത്നം മോഡൽ എത്രയും വേഗം അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.